രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തൊടുപുഴയിൽ നടന്നൊരു സംഭവം. ഒരാള് ഹമീദ് എന്നാണ് പേര്. അദ്ദേഹം തൻ്റെ മകനെയും മകൻ്റെ ഭാര്യയെയും രണ്ട് മക്കളെയും വീടിനകത്ത് പൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി അവരെ കൊന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഈ സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം 3 ദിവസം മറ്റോ കഴിഞ്ഞു, ഇതുവരെയായിട്ടും ബ്രഹ്മ കോഗ്നിഷൻ എന്ന് പറഞ്ഞ ചാനലിൽ ആ കാര്യത്തെ പരാമർശിച്ചുകൊണ്ട് ഒന്നും വന്നില്ല. അങ്ങനൊരു പരാതി പലരും ഫോൺ വിളിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് എന്താ സ്വാമി ഒന്നും പറയാത്തത്, കേരളത്തെ നടുക്കിയ ഒരു സംഭവമല്ലേ. സ്വാഭാവികമായിട്ട് സ്വാമിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഞാൻ പ്രതികരിക്കാറുണ്ട്, നമ്മളെല്ലാവരും പ്രതികരിക്കാറുണ്ട്. നാട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും, ചെറിയൊരു ഗർഭക്കേസ് ഉണ്ടായാലും പ്രേമക്കേസ് ഉണ്ടായാലും നമ്മൾ ആലിൻ്റെ ചുവട്ടിലിരുന്നോ ഏതെങ്കിലും കലിങ്ങിൻ്റെ ചുവട്ടിലിരുന്നോ എടാ അറിഞ്ഞില്ലടാ, ഏ അവളെ മറ്റൊന്ന് തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇവൻ പറയും, അതിപ്പോൾ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ടിരിക്കുക, അപ്പം ന്യായീകരണമായി. അപ്പോൾ വേറെ ഒന്നും പറയും, എന്നാലും അവൻ ചെയ്ത് തെറ്റാ. അപ്പം നമ്മളുടെ രീതിയിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യും. സംവാദങ്ങളും വിവാദങ്ങളും കൊച്ചു രൂപത്തിൽ അവിടെ ഉണ്ടാകും. ഇന്നിപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ വന്ന കാരണം കൊണ്ട് പ്രതികരണവും അത് അതിൻ്റെ പ്രതികരണം കേൾക്കുന്നവരുടെ ആ പ്രതികരണത്തിന് പ്രതികരിക്കുന്നവരുടെയും വ്യാപ്തി എണ്ണം വർദ്ധിച്ചു. ആയതുകൊണ്ട് തന്നെ എന്നെ മുഖാമുഖം നേരിട്ട് കണ്ട് പരിചയമില്ലാത്ത ആളുകൾ പോലും ഗൾഫിൽ നിന്നും മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നും പോലും എന്നോട് പറഞ്ഞു, എന്താ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തതെന്ന്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ആ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ രീതിയിൽ അതിന് ഞാൻ വ്യാഖ്യാനിച്ചാൽ, അതിനെ പരാമർശിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്നോട് അതൃപ്തി തോന്നും, നീരസം തോന്നും, ചിലപ്പോൾ വെറുപ്പ് തോന്നും, ചിലപ്പോൾ ദേഷ്യം തോന്നും, ചിലപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ശത്രുക്കളാകും. ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഈ അടുത്ത കാലത്ത്, ഇന്ന് കാലത്ത് തൊടുപുഴയിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്, മൂവാറ്റുപുഴയിൽ താമസിച്ചിട്ടുണ്ട്, ഇടുക്കിയിലെ പല ഭാഗങ്ങളിലും താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 1-2 പേര് ഞാൻ വിളിച്ചു, ഈ സംഭവം പറഞ്ഞ സമയത്ത് വിളിച്ചു ചോദിച്ച സമയത്ത് ഒരാൾ ഇങ്ങോട്ട് വിളിക്കാനുണ്ടായത്. അവിടുത്തെ ഇടുക്കിയിലെ മുൻ MLA രാജേന്ദ്രൻ പോലെ അടുത്ത സുഹൃത്താണ്. അത് ഇന്ന് നിന്ന് തുടങ്ങിയതല്ല, 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ് അവിടെ. അങ്ങനെ പലരോടും വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇതിന് വേറൊരു വശം കൂടിയുണ്ട് സ്വാമിജിന്ന്. അത് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിലുള്ള ചില സംശയങ്ങൾ, ഈ പറയുന്ന ഹമീദ് ഇത്രമാത്രം ക്രൂരനായത് എങ്ങനെ, ദുഷ്ടനായത് എങ്ങനെ, എങ്ങനെയാണല്ലോ ക്രൂരൻ, ദുഷ്ടൻ, മൃഗം എന്നൊക്കെയല്ലേ ആൾക്കാർ വിളിക്കുന്നത്. ഒരു മനുഷ്യന് അങ്ങനെയൊക്കെ ആകാൻ പറ്റൂ? മകനോട് വൈരാഗ്യം ഉണ്ടാകാം, മകൻ്റെ ഭാര്യയോട് വൈരാഗ്യം ഉണ്ടാകാം, പക്ഷേ ആ പിഞ്ചു കുഞ്ഞുങ്ങളോട് വൈരാഗ്യം ഉണ്ടാവാനുള്ള സാധ്യതയില്ലല്ലോ. ആ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ചുട്ടരിച്ച് കൊല്ലത്തക്ക വിധത്തിൽ എന്തുകൊണ്ട് ഇയാളിങ്ങനെ മാറി എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു വ്യാഖ്യാനമുണ്ട്. അതെൻ്റെ ജീവിതമായി പല ജീവിതങ്ങൾ കണ്ടതുകൊണ്ട് അതുമായിട്ട് തട്ടിച്ചു നോക്കിയപ്പോൾ വന്ന വ്യാഖ്യാനമാണ്. ഇന്നിപ്പോൾ പലരും അത് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു ചെറുപ്പക്കാരൻ, 16, 17, 18, 19, 20 വയസ്സുള്ള കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാരൻ, അയാളുടെ പേര് രാമൻ. എന്താണ് പേര്? രാമൻ. ഏത് പേരുണ്ടാ? രമേശ് എന്ന് പേരിട്ടോളൂ, എന്ത് വേണി പേരിട്ടോ, ഞാനിപ്പോൾ തൽക്കാലം രാമൻ എന്ന് പേരിടുകയാണ്. ഈ രാമൻ അയാളുടെ വലിയച്ഛൻ്റെ വീട്ടിൽ, അയാളുടെ വലിയച്ഛനും ഭാര്യയും അയാളുടെ മകനും ഒക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതേപോലെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവർ കത്തില്ല,
വേറെ വഴിക്ക് ഇറങ്ങി ഓടി. ഞാൻ ഈ രാമനെ ഓർത്തു പോവുകയാണ് ചെയ്ത ആ സമയത്ത്. രാമനെ എനിക്ക് നന്നായിട്ടറിയാം, കുട്ടിക്കാലം മുതലേ രാമനെ നന്നായിട്ടറിയാം. ഓർമ്മ വെച്ച നാൾ മുതലേ എനിക്ക് രാമനെ അറിയാം. എന്തുകൊണ്ടാണ് രാമൻ അത് ചെയ്തത്? 10-60 വയസ്സുള്ള അയാളുടെ വല്യച്ഛനും അയാളുടെ വല്യമ്മയും അവരുടെ മകനൊക്കെയും കിടന്നുറങ്ങുന്ന വീട്ടിലത്തേക്ക് രാത്രി ചെന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ഒരു പ്രവണത അയാൾക്ക് എങ്ങനെയുണ്ടായി? രാമൻ്റെ ജന്മഗുരുത്വം കൊണ്ട് എന്തോ ആ ദുഷ്ടവർഗം നശിച്ചില്ല, ചത്തില്ല, അത് വേറെ കാര്യം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഹമീദ് എന്ന് പറയുന്ന വയസ്സായിട്ടുള്ള 79 വയസ്സ്, അതായത് ഒരു വയസ്സ് വർഷം കൂടി കഴിഞ്ഞാൽ 80 വയസ്സായി, പടു വൃദ്ധനാണ് അയാൾ. ഇത്രയും വലിയൊരു കാര്യം, ദുഷ്ടത്തരം, ഭീകരത നിറഞ്ഞ ദുഷ്ടത്തരം കാണിക്കണമെങ്കിൽ എന്താണ് കാരണം എന്നുള്ളത് ഈ രാമൻ്റെ കഥയുമായിട്ടാണ് ഞാൻ തട്ടിച്ചു നോക്കിയത്. അതിലുരുത്തിരിഞ്ഞ ചില വികാരങ്ങൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. എവിടെ വെച്ചാണ് നിങ്ങൾക്കിത് കേൾക്കാൻ ഇഷ്ടപ്പെടാതെ വരുന്നത്, അവിടെ വെച്ച് നിങ്ങൾ നിർത്തിക്കൊള്ളൂ. ഏയ് സ്വാമി, ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ദുഷ്ടന്മാരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ട, അവർക്ക് അവരുടെ പ്രവൃത്തിക്ക് അനുരൂപമായിട്ട്, അതായത് പ്രതിരോധം തീർക്കാതെ അനുരോധമായിട്ട് സംസാരിക്കാൻ ഈ സ്വാമിക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ള തോന്നൽ വരുമ്പോൾ നിങ്ങൾ നിർത്തിക്കൊള്ളു, അപ്പനെ കട്ട് ചെയ്ത് പോയിക്കോളൂ. ഈ രാമൻ, അയാളുടെ അച്ഛൻ അയാൾക്ക് 6-7 വയസ്സുള്ളപ്പം മരിച്ചു. പിന്നെ അമ്മയും കീഴാദികളാണ് ഉള്ളത്. അവരവരുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. ഈ രാമൻ വളർന്നത് അയാൾ ജനിച്ച നാട്ടിൽ. അയാൾ 10-ാം ക്ലാസ്സൊക്കെയും പാസ്സായി. കോളേജ് പഠന കാലഘട്ടത്തിൽ അയാളുടെ ജനിച്ച നാട് വിട്ട് അയാളുടെ അമ്മയുടെ നാട്ടിലേക്ക് വരികയാണ്. അയാളെ കാണാൻ കൊള്ളാം. ഈ അടുത്ത കഥ അയാളെ കണ്ടിരുന്നു, 6 അടി ഉയരമാണ് അയാൾക്ക്. നല്ല തടിയുണ്ട്, നല്ല മുഖശ്രീയുണ്ട്, നല്ല ശബ്ദമുണ്ട്. ഇതുപോലത്തെ ശബ്ദം തന്നെയാണ് അയാളുടെ. രാമൻ എന്നാണ് പേരേട്ടോ. ഇതുപോലത്തെ മുഖം തന്നെയാണ് അയാളുടെ. നല്ല വെളുത്ത താടിയൊക്കെ ഉണ്ട്, കാണാൻ നല്ല മിടുക്കനാണ്, നന്നായിട്ട് പാടും ഒക്കെയും ചെയ്യും. അയാളോട് വന്ന സമയത്ത് ഇങ്ങനെ ചില ഗുണഗണങ്ങളുള്ളത് കൊണ്ട് അയാൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാറില്ല, കള്ള് കുടിക്കാറില്ല, ചെറുപ്പം മുതൽ വെജിറ്റേറിയനാണ്. അത് വലിയൊരു ഗുണം എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത്, അങ്ങനെയാണ്. അയാൾ വന്ന സമയത്ത് അയാളുടെ ഈ വല്യച്ഛൻ എന്ന് പറഞ്ഞ ദുഷ്ടൻ, അയാളൊരു RSS-കാരനാണ്, സംഘപരിവാറുകാരനാണ്. അവനാണ് ഈ പാവം രാമൻ എന്ന് പറഞ്ഞ അയാളുടെ സ്വത്ത് അപകരിച്ചു വെച്ചിട്ടുള്ളത്. രാമൻ്റെയും രാമൻ്റെ ആ പരമ്പരയിൽപ്പെട്ട ആളുകളുടെയും സ്വത്ത് ഇവൻ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. അത് തിരിച്ചു ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് സംഘപരിവാർ ഗ്രൂപ്പ്. അതിന് വേണ്ടിയിട്ടാണ് സംഘപരിവാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ചെന്ന് ഞാൻ അവിടെ ഈ രാമൻ അവിടെ ചെന്ന സമയത്ത് രാമനെയും പിടിച്ചു വലിച്ച് ട്രൗസർ ഇടിപ്പിക്കാനും അവരെ ദണ്ഡകളി പഠിപ്പിക്കാനും ചുട്ടിയും കോലും കളി പഠിപ്പിക്കാനും അടിയും തല്ലും പഠിപ്പിക്കാനും ശ്രമിച്ചപ്പോൾ രാമൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി, അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല, ഇവൻ്റെ ഈ പോക്ക് അപകടമാണ് തനിക്ക് എന്ന് കരുതിയിട്ട് അന്ന് മുതലേ അപകടപ്പെടുത്താൻ തുടങ്ങി. പല രൂപത്തിലും പല ഭാവത്തിലും അപകടപ്പെടുത്താൻ തുടങ്ങി. ഈ പാവം പയ്യൻ എന്ത് ചെയ്യണമെന്നറിയില്ല. കാട്ടാനയെ കൊണ്ടുവന്ന് ചങ്ങലക്കിട്ട് നടത്തുന്ന സമയത്ത് പോലെ ഏതൊരു മൃഗമായാലും മനുഷ്യനായാലും, മനുഷ്യനൊരു മൃഗമാണ്, ഇരുകാരി മൃഗമാണ്, തിരിയക്കൂർന്ന മതസ്ഫൂർണ്ണം, മുന്നോട്ടും പിന്നോട്ടും ഇരുവശങ്ങളിലേക്കും മേലോട്ടും താഴോട്ടും പോകാൻ കഴിയാത്ത രീതിയിൽ ഒരു കുഴലിനകത്ത് ഇട്ട് വെച്ച പോലെ ഇട്ട് വെച്ചാൽ ആർക്കാണ് ഭ്രാന്ത് പിടിക്കാതിരിക്കുക? രാമന് ഭ്രാന്ത് പിടിച്ചു. നമ്മുടെ നാട്ടിലെ ആനകൾ കണ്ടിട്ടില്ലേ, കാലുമ ഇടച്ചങ്ങനയിട്ടിട്ട് കൂച്ചുവരം കിട്ടിട്ട് അത് അവസാനം അതിൻ്റെ പാപ്പാനെ വരെ കൊത്തിക്കൊല്ലും, കണ്ണി കെട്ടി തകർക്കും, കാറൊക്കെ എടുത്ത് എറിയും, മോട്ടോർ സൈക്കിൾ എടുത്ത് തല്ലി തകർക്കും. അതതിൻ്റെ സങ്കടമാണ്, അതിന് ഭ്രാന്തെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ ഈ പാവം പയ്യനെ രാമനെ അവിടെ 4 ഭാഗത്തും സമ്മർദ്ദമാണ്. സ്വന്തക്കാരിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, വീട്ടുകാരിൽ നിന്നും, എല്ലാവർക്കും സമ്മർദ്ദമാണ്. കാരണം ഇയാളെ പേടിയാണ് എല്ലാവർക്കും.
ഈ രാമൻ്റെ സ്വഭാവം എന്താണ്? അവൻ ഇയാളെ പേടിയല്ല, അവനെ പേടിയില്ല, ഇയാളെ ഇഷ്ടമല്ല. എത്രത്തോളം അവനെ അമർത്താൻ നോക്കുന്നു അത്രത്തോളം അവൻ കൂടുതൽ ഫോഴ്സിലാണ് മേലോട്ട് ചാടുക. നമ്മളിപ്പോൾ ഒരു ചീർപ്പ് ഇങ്ങനെ വളച്ച് ഇത്രയേ പോകുള്ളൂ, ചീർപ്പ് ഇങ്ങനെ വളച്ചു കഴിഞ്ഞാലോ ഒട്ടക്ക് എന്ന് മേലോട്ട് പോകും. അവയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് ചിലപ്പോൾ പല്ല് പോയി തരും, അല്ലെങ്കിൽ ഇവിടെ മുറിയും. എത്രത്തോളം അവനെ അമർത്താൻ നോക്കുന്നുവോ കൈവിട്ട് അത്രത്തോളം ഉയരത്തിൽ അവൻ പോകാറുണ്ടായിരുന്നു. പിന്നീട് അവനെ കൊല്ലാനുള്ള ശ്രമമായി, വെട്ടിക്കൊല്ലാനുള്ള ശ്രമമായി. ആ പാവം രാമൻ, അയാൾ മദ്രാസിൽ ഗിറ്റാറൊക്കെ വായിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്. അവൻ്റെ കൈൻ്റെ ഈ ഭാഗത്ത്, അവൻ്റെ കൈൻ്റെ ഭാഗത്ത് വെട്ടി, എന്നിട്ട് ഇങ്ങനൊരു പാടുണ്ട് അവന് രാമന്. അവസാനം ഒന്നും മനസ്സിലായി, എല്ലാ ഭാഗത്തുള്ള സമ്മർദ്ദം വർദ്ധിച്ച സമയത്ത് ഇനി തിരിച്ചടിക്കുക തന്നെ. തിരിച്ചടിക്കാൻ അവൻ്റെ ആയുധമുണ്ടോ, ആൾബലമുണ്ടോ? ഒന്നുമില്ല. ആയുധവും ആൾബലവും ഇല്ലാതെ സത്യത്തിനും നീതിക്കും വേണ്ടി സത്യസരണിയെ, ദീൻ എന്ന് പറയും, അതിനെ വിശാലമാക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത ആളുകളേക്ക് നിങ്ങൾക്കറിയാലോ, ആൾബലവും ആയുധബലത്തിന് അപ്പുറമൊരു ബലമുണ്ട്, ഈശ്വരൻ്റെ ബലം. അതാണ് ഏറ്റവും വലുത്. 11 അക്ഷമണിപ്പടയെ തുണ്ടം തുണ്ടമാക്കി ഭസ്മമാക്കിയത് അർജുനൻ 7 അക്ഷമണിപ്പടയെ കൊണ്ടാണ്. കാരണം എന്താ? ഈശ്വരൻ അവരുടെ പുറകിലുണ്ടായിരുന്നു. ഭഗവാൻ അമ്പലത്തിലൊന്നും പോകാറില്ല, പക്ഷേ ഈശ്വര എന്ന് വിളിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അങ്ങോട്ടും തുടങ്ങിയാക്കി. അതൊരു തരം ഒളിപ്പോരി യുദ്ധം പോലെയായിരുന്നു. അവൻ നാട് വിട്ടു, രാമൻ നാട് വിട്ടു. എപ്പോഴാണ് രാമൻ കയറി വരികയെന്നറിയില്ല. ഈ ദുഷ്ടനായിട്ടുള്ള അവൻ്റെ വല്യച്ഛന് പേടി തുടങ്ങി, ഇരിക്കപ്രതിയില്ലാതായി. എല്ലാം സ്വന്തമാക്കിയെങ്കിൽ പോലും അതിലെത്തി ഇരിക്കപ്രതിയില്ലാതായി. ഇവൻ നാട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ പോലീസ് വിവരിക്കും, അവൻ ആക്രമിക്കാൻ വന്നു, പോലീസുകാർ വന്ന് പിടിക്കും, കേസാക്കും. അവൻ്റെ മേലെ ഒന്നല്ല രണ്ടല്ല 14 കേസുകൾ, പെറ്റി കേസുകളും അല്ലാത്ത കേസുകളും. അവസാനം ഇത് കമ്മീഷന് വെച്ചു. അതിൽ നിന്നൊരു കാര്യം കോടതിക്ക് മനസ്സിലായി, ഇയാളൊരു നിരുപദ്രവ ജീവിയാണ്, പാപമാണ്. ഈ ഒരു വല്യച്ഛൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്നുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ. കോടതി വല്യച്ഛനാണ് താക്കീത് ചെയ്തത്. പക്ഷെ സ്വന്തക്കാരും ബന്ധുക്കളും ആ നാട്ടിലൊരാൾ പോലെ അയാളെ കല്യാണത്തിന് പോലും ക്ഷണിക്കില്ല, ഒരു നേരത്തെ ആഹാരത്തിന് ക്ഷണിക്കില്ല. ആലോചിച്ച് നോക്കണം, 10, 20, 22, ഇത് 10-12 വയസ്സിൽ ആരംഭിച്ചതാണ്. 10, 22, 21, 24 വയസ്സിൽ ഇങ്ങനൊരു പാവം പയ്യനൊരു ഗതി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മനസ്സെങ്ങനെയായിരിക്കും? നിങ്ങളുടെ മനസ്സിൽ നെരിപ്പോട് ആളിക്കത്തോ ഇല്ലയോ? വളരേണ്ടുന്ന സാഹചര്യമാണ്. ആ സമയത്താണ് എല്ലാ തെമ്മാടിത്തരത്തും ഈ പറയുന്ന വല്യച്ഛനും ഞങ്ങളുടെ മക്കൾ മുഴുവൻ വൃത്തികെട്ടവന്മാരാണ് നാട്ടിൽ അന്വേഷിച്ചറിയാം. പക്ഷെ ആ വൃത്തികേട് മുഴുവൻ ഈ പാവം പയ്യൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിച്ചത്. അവസാനം ഗതികെട്ട സമയത്ത് ഇവൻ ഈ പാവപ്പെട്ട പയ്യൻ അവകാശപ്പെട്ട സ്വത്ത് പോലും എടുത്ത് അവൻ വേറൊരു സ്ഥലത്ത് വീടൊക്കെ പണത്ത് അതിനകത്തൊരു ചാരുകസേരയ്ക്ക് ഇട്ടിട്ട് അവൻ പറഞ്ഞു, ഇനി ആർക്കും എന്നെ കാണാൻ വരാം. പലരും കാണാൻ പോയി എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്, പിച്ചക്കാശ്. ഈ രാമൻ അവിടേക്ക് പോയില്ല, അവൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല, അവൻ അവിടേക്ക് പോയില്ല. പക്ഷെ ഒരിക്കലും അവൻ ഇടയ്ക്ക് പോയി. 5 ലിറ്റർ പെട്രോളുമായിട്ട് ഈ രാമൻ അവൻ്റെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്ക് രാമൻ അതങ്ങളുടെ അഭിഷേകം നടത്തി, ദീപാരാധനയും നടത്തി. പക്ഷേ ദൈവാധീനം കൊണ്ട് അവന്മാർക്ക് വീടിൻ്റെ പുറകിൽ കൂടെ ഇറങ്ങി ഓടാൻ പറ്റി. പക്ഷേ വീട് അതിൻ്റെ ടെറസൊക്കെ പൊട്ടി പൊളിഞ്ഞ് നടനാശമായി. വീട് മുഴുവൻ കറുത്ത ചായം പിടിച്ച ഉഷ പോലെയായി. നാട്ടുകാർ മുഴുവൻ പൊട്ടിച്ചിരിക്കാന്ന് പറഞ്ഞയാൾക്ക് അത് തന്നെ വേണമെന്നും പറഞ്ഞിട്ട്. പക്ഷേ അന്ന് ഒരു രാമൻ കൊലപാതക കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. തീവെപ്പ് കേസിൽ മാത്രമാണ് പിടിക്കപ്പെട്ടത്. രാമനെതിരെ വാദിക്കേണ്ടുന്ന
വാദിഭാഗം വക്കീൽ പോലും രാമന് അനുകൂലമായിട്ട് കോടതിക്കകത്ത് വെച്ചിട്ട് ആ വക്കീൽ പറഞ്ഞു പേടിക്കണ്ടാട്ടോ എന്ന്. അത്രത്തോളം വൃത്തികെട്ടവനായിരുന്നു ഈ സംഘപരിവാറിൻ്റെ ആളായിരുന്ന അയാളെ വല്യച്ഛൻ. ഈശ്വരനും അയാൾക്കൊപ്പമായിരുന്നു, ഈ പാവപ്പെട്ട കുട്ടിക്ക് ഒപ്പമായിരുന്നു. എന്തിനു പറയുന്നു, കോടതി വിധി വന്നു വെറുതെ വിട്ടു. ഇതിൻ്റെ ഇടയിൽ ഇവന് രണ്ട് കിഡ്നിയും ഹൃദയവും അവൻ്റെ പ്ലീഹയും അവൻ്റെ കരളും ഒക്കെയും പോയിട്ട് രണ്ട് കാലും രണ്ട് കൈയും കെട്ടി തൂക്കിയിട്ട് ഒരു ഭാഗത്ത് കിടക്കേണ്ട ഒരു ഗതിയേട് വന്നു. പിന്നെ ആരുടെ യുദ്ധം ചെയ്യുക? ഈശ്വരൻ ആ പാവം പയ്യനെ വഴിതിരിച്ചു, വലിയൊരിച്ചു, നല്ല നല്ല വഴികളിലൂടെ വിട്ടു. അവനൊരുപാട് കാര്യങ്ങൾ പഠിച്ചു, തത്വചിന്താപരമായിട്ടുള്ള കാര്യത്തിൽ മുന്നേറി അവൻ ആ വഴിക്ക് പോയി. ഇവനിവിടെ കിടന്ന് അവൻ്റെ വീട്ടുകാർക്ക് പോലും ഇവനെ വേണ്ട, ദുഷ്ടനാണല്ലോ. അങ്ങനെ ചത്തുപോയി. ചത്തുപോയ സമയത്ത് അവൻ്റെ പുറത്ത് മലർത്തിക്കെടുത്തിയ സമയത്ത് പുറത്ത് പുഴുക്കളുണ്ടായിരുന്നു, അതായത് പുഴുത്ത് ചത്തു എന്നർത്ഥം. അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ ഒരു മകൻ കിണറ്റിലാടി ഉപ്പിലിട്ടു, വേറൊരു മകൻ 8 വർഷം ജയിലിൽ, വേറൊരു മകൾ ഭർത്താവ് ഒരു 10-15 വർഷം കോമ അവസ്ഥയിൽ കിടന്നിട്ട് അതങ്ങനെ. ഞാനിത് പറയുന്നത് സന്തോഷത്തോടു കൂടിയിട്ടാണ്, എൻ്റെ മനസ്സിൻ്റെ വികാരമാണത്, സന്തോഷത്തോടെയല്ല പറയുന്നത്. അങ്ങനെ തന്നെ വേണം, അയ്യോ ദുഷ്ടന്മാർക്ക് പോലും അങ്ങനെ സംഭവിക്കരുതെന്ന് പറയുന്ന രീതിയിലുള്ള മഹാത്മാഗാന്ധി മാതൃകയിലുള്ള ഒരു മനസ്സല്ല എൻ്റേത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, പറഞ്ഞു വന്നത് ഹമീദിൻ്റെ കാര്യമാണ്, പക്ഷേ ജനറലൈസ് ചെയ്ത് പറയുകയാണ്, ആരെയും ഒരു പഴുത് പോലും കൊടുക്കാതെ നിങ്ങൾ വളയം ചെയ്യരുത്. അവന് ഭ്രാന്തളങ്ങും, അവിടെ അവൻ എന്തു ചെയ്യും എന്ന് അവന് തന്നെ അറിയാത്ത സാഹചര്യം ഉണ്ടായി വരും. നിങ്ങളുടെ മക്കളാകട്ടെ, നിങ്ങളുടെ അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, അവരെ വട്ടം പിടിക്കരുത്. അവരങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടിച്ച് ഇത് ചിരിക്കരുത്. ആഹാരം വസ്ത്രം പാർപ്പിടം എന്ന് പറഞ്ഞ അടിസ്ഥാന ജീവിതം പോലും നശിപ്പിച്ച് അപ്പോൾ പറയും അയാൾ ദുഷ്ടനാ. ദുഷ്ടനാണെങ്കിൽ പോലും ഒരു ദുഷ്ടൻ്റെ കയ്യിലേക്ക് ഒരു പൂവ് നീട്ടിക്കഴിഞ്ഞാൽ അയാൾ ചിരിക്കുകയാണ് ചെയ്യുക. ഒരു മന്ദസ്മിതം കൊണ്ടൊരു ദുഷ്ടനെ വീഴ്ത്താം. ഈ തൊടുപുഴയിലുണ്ടായ സംഭവം എല്ലാ ഗതികൾക്കും അന്തരമില്ലാതെ വന്നു, ഗതി മുട്ടി. അയാൾ മക്കളുടെ അടുത്ത് തന്നു, എനിക്ക് ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി തരൂ, ഞാൻ നിങ്ങൾക്ക് തന്ന സ്വത്തിൽ കുറച്ച് എനിക്ക് മടക്കി തരൂ, തരില്ല, പോടാ. അവിടെ നിന്ന് മറ്റേ മകൻ ഇങ്ങോട്ട് പോടാ, ഇവിടെ നിന്ന് ഈ മകൻ ഇങ്ങോട്ട് പോടാ. അയാൾ ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടുള്ളവനാണ്, ജീവിതം ആസ്വദിക്കാൻ താല്പര്യമുള്ളവനാണ്. ഒരു ഭാര്യ മരിച്ചുപോയി, രണ്ടാമത്തെ ഭാര്യയും പോയി. ആ സമയത്ത് ഒരു ആശ്വാസ വചനം ഈ ലോകത്തിൻ്റെ ഒരു മൂലയ്ക്കൊന്നും അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളോട് അയാൾക്ക് പക തോന്നി. അയാൾ ക്രൂരൻ, ദുഷ്ടൻ എന്ന് വിളിച്ചോളൂ, പക്ഷെ ഞാൻ വിളിക്കുക അവിവേകി. വിവേകത്തിൻ്റെ ശൂന്യത കൊണ്ട്, അഭാവം കൊണ്ട് അയാളൊരു അക്രമം കാണിച്ചു. പക്ഷേ ഇത് മറ്റൊരു വേറൊരു കാര്യമുണ്ട്. ഞങ്ങളിവിടെ കൂട്ടുകാരായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അയാൾക്കിപ്പോൾ എന്താ നഷ്ടപ്പെടാനുള്ളത്? കേരള ജയിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നരകമൊന്നുമല്ല കേരള ജയിൽ. അയാൾ നരകമാണ് അനുഭവിച്ചത് അയാളുടെ നാട്ടിൽ, അയാളുടെ വീടിൻ്റെ മുമ്പിൽ, അയാളുടെ മക്കളുടെ മുമ്പിൽ നരകയാതന തന്നെയായിരുന്നു. ജയിലിൽ പോകുന്ന സമയത്ത് ജയിലിൽ കയറുമ്പോൾ ജയിൽ ഉദ്യോഗസ്ഥൻ എന്താ പറയുന്ന അറിയോ, നിങ്ങൾ അമ്മയെ കൊന്ന ആളാണോ, അച്ഛനെ കൊന്ന ആളാണോ, മക്കളെ കൊന്ന ആളാണോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ മാന്യം മര്യാദയ്ക്ക് പെരുമാറുക, ആ മാന്യത തിരിച്ചും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇവിടെ നിന്ന് കൂട്ടുകൂടാതിരിക്കുക. നിങ്ങൾക്ക് എന്ത് വേണമോ, ആഹാരം വേണമോ, വസ്ത്രം വേണമോ, പാർപ്പിടത്തിന് അസൗകര്യമുണ്ടോ, നിങ്ങൾക്ക് രോഗമുണ്ടോ, എല്ലാം ഞങ്ങളോട് ഒന്ന് പറഞ്ഞാൽ മതി. ഇത് കേരളത്തിലെ തിരുവനന്തപുരത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും എല്ലാ സെൻറ്ററിൽ കണ്ണൂരാണെങ്കിലും പറയുന്നൊരു കാര്യമാണ്. കയറി ചെന്നോട്ടെ നടയടി എന്നൊക്കെയും പറയാം, അത് ഈ കള്ളന്മാർക്കൊക്കെ ഉള്ളതാണ്. ഇടയ്ക്ക് കയറി ചെന്ന ആ നീ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് ചിലപ്പോൾ തലവേദന അടിയടിക്കാണ്ട് മർദ്ദിക്കൊന്നുമില്ല. കൃത്യതയുണ്ട്. കാലത്തും ഒരു വൈകുന്നേരം വരെ അവർക്ക് പുറത്തിറങ്ങാം. വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെ കൃഷിയിടങ്ങളുണ്ട്, അവിടെ പന്ത് കളിക്കാൻ സൗകര്യമുണ്ട്, ടി വി കാണാൻ സൗകര്യങ്ങളുണ്ട്. ആഴ്ചയിൽ 3 ദിവസം മീൻ കറിയുണ്ട്, മട്ടൻ കറിയുണ്ട്, മറ്റെന്തോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സാമ്പാർ 1 കിലോ ആണ്, കൊടുക്കണം, നിയമമാണ്. പണ്ട് ഉണ്ടായിരുന്നപ്പോൾ ചപ്പാത്തിയാണ്.
പക്ഷേ താൻ വസിക്കേണ്ടുന്ന സ്ഥലത്ത് അയാൾക്ക് ഒരിടം, സൂചികുത്താനൊരിടം. കൗരവന്മാര് പാണ്ഡവന്മാരോട് പറഞ്ഞു, സൂചികുത്താൻ ഇടം തരില്ലെന്ന്. കൃഷ്ണനത് മനസ്സിൽ കരുതി, സൂചികുത്താൻ ഇടം തരണ്ട, ഞാനാണ് ദൂത് പറഞ്ഞിട്ടുള്ളത്, ഈശ്വരൻ. സൂചികുത്താൻ ഇടം തരണ്ട, ഞങ്ങൾക്കിത് മുഴുവൻ മതി. അതിനുള്ള കെണി ഒരുക്കാൻ ച്യുതം ചലയതാമസ്മി, കപടവിദ്യകളിലും രാജാവായിട്ടുള്ള കൃഷ്ണൻ കഴിയുമായിരുന്നു. അഴിച്ചിട്ട മുടി പാഞ്ചാലിയുടേത്. അവൾ ശപഥം ചെയ്തിട്ടുണ്ട്, ദുശ്ശാസന്റെ മാരിടം പളർന്നുള്ള രക്തത്തിൽ ഈ മുടി ഞാൻ മുക്കും, എന്നിട്ടേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ മാനസിക വ്യവസ്ഥയാണത്. നമ്മൾ പുരാണം പറയുമ്പോഴും വേദം പറയുമ്പോഴും പലപ്പോഴും അവരവിടെ നെഞ്ചു കലങ്ങും. അവസാനം ദൂതന് പോകുന്നു കൃഷ്ണൻ. പഞ്ചപാണ്ഡവന്മാർ സമ്മതിച്ചു, ശരി ദൂതന്. ദൂതന് പോകുന്ന കൃഷ്ണനോട് നോക്കിയിട്ട് പറഞ്ഞു, കൃഷ്ണ ദൂതന് പോവുകയാണല്ലേ, വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം, നിങ്ങൾ ദൂതന് പോയിക്കോളൂ, സമാധാനം ഉണ്ടാക്കിക്കൊള്ളൂ. പക്ഷേ കൃഷ്ണ, അഴിച്ചിട്ട ഈ മുടിയൊന്ന് നിരൂപിക്കണം കൃഷ്ണ, അതിൻ്റെ വേദന. അന്ന് കൃഷ്ണൻ പറഞ്ഞത്, നിരൂപിക്കുന്നുണ്ട് പാഞ്ചാലി. മനസ്സിൽ കൃഷ്ണൻ പറഞ്ഞു, ഈ ദൂത് എന്തിനാണെന്നറിയാമോ, സമാധാനം എട്ടു നിലയ്ക്ക് പൊട്ടിക്കാൻ, കൗരവരെ മുച്ചൂട് മുടിക്കാൻ, സൂചികുത്താൻ പോലും ഇടം കൊടുക്കില്ലെന്ന് പറഞ്ഞവരെ മുച്ചൂട് മുടിക്കാൻ. അവസാനം എന്തായി? എല്ലാം മുടിഞ്ഞു, നൂറ്റുവരും മുടിഞ്ഞു, അവരുടെ മക്കളും മുടിഞ്ഞു, ധൃതരാഷ്ട്രം മുടിഞ്ഞു, ആ കുലം മുടിഞ്ഞു, കുലം മുടിച്ചു. സത്യം, നീതി, ഈശ്വരൻ. സത്യത്തിൻ്റെയും നീതിയുടെയും അതിദേവതയാണല്ലോ ഈശ്വരൻ. ഇവിടെ ഹമീദ് എന്ന് പറയുന്നവൻ 99% ദുഷ്ടനാണ് എന്ന് പറഞ്ഞോളൂ, ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു ശതമാനമെങ്കിലും അയാളുടെ വേദന, അയാളുടെ യാതന, അയാളുടെ വിഷമം, അയാളുടെ ഒറ്റപ്പെടൽ, അയാളുടെ കണ്ണീര്, 1% മാർക്ക് അതിന് കൊടുക്കണം കേട്ടോ. അത് പറയാനാണ് ഇവിടെ വന്നത്. അയാളുടെ അതേ രൂപത്തിലുള്ള ഒറ്റപ്പെടൽ, മനുഷ്യ സമൂഹ ജീവിയാണ്, ആ സമൂഹ ജീവിയെ ഒറ്റപ്പെടുത്തി ഒരു കുഴലിനകത്ത് ഇടുന്ന പോലെ അങ്ങനെ ഇട്ടു. കൈകളൊക്കെ മേലോട്ടായിട്ട്, കൈ ഇങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല, തല ഇങ്ങോട്ടാട്ടാൻ പറ്റില്ല, തല ഇങ്ങോട്ടാട്ടാൻ പറ്റില്ല, ഒരു കുഴലിനകത്ത് ഇട്ട പോലെ മേലോട്ടും കയറാൻ പറ്റില്ല, താഴോട്ടും പറ്റില്ല, രണ്ട് വശങ്ങളിലും മുന്നോട്ടും പിന്നോട്ടും പറ്റാത്ത തിരിയക്കൂർന്ന മതപൂർണ്ണം നരകത്തീര് പെട്ടുപോകുന്ന സമയത്ത് ആരായാലും എന്തായാലും ചെയ്യും. ആ ഒരവസ്ഥ ഹമീദിനുണ്ടായിരുന്നു എന്നുള്ളതാണ് 1% ന്യായീകരണം അയാളുടെ പേരിൽ അയാൾക്ക് കൽപ്പിച്ചു കൊടുക്കാൻ എൻ്റെ ഭാഗത്തുള്ള ന്യായീകരണമായിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവാം, സഹോദരന്മാരുണ്ടാകാം, ആരെയും നിങ്ങൾ കൂച്ചുവലം കിടരുത്. ഒരു പഴുതുപോലുമില്ലാതെ എല്ലാ വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു പഴുതുണ്ടെങ്കിൽ അയാൾ ആ വഴിക്ക് പോകും. ഒരു പഴുതുമില്ലാതെ എല്ലാം അടച്ച് ശ്വാസം മുട്ടുമ്പോൾ ആരും എന്തും ചെയ്യും. അതുകൊണ്ട് ശത്രുവിനെപ്പോലും ശ്വാസം മുട്ടിക്കരുത്. ശത്രുവിനെപ്പോലും നിങ്ങൾ തിരിയക്കൂർത്ത മതപൂർണ്ണം എന്ന് പറഞ്ഞാൽ 4 ഭാഗവും മേലെയും താഴെയും അതിൻ്റെ അർത്ഥം. ആ രീതിയിൽ നിങ്ങൾ ആരെയും സമ്മർദ്ദപ്പെടുത്തരുത്. അവർക്ക് ഭ്രാന്തളകം, അവർ വിവേകശൂന്യരായിട്ട് മാറും. പിന്നെ എന്താണ് അവർ ചെയ്യുക, അതാണ് അവർക്ക് ശരി. നമസ്കാരം.